സഖാവേ, ദേ എനിക്ക് ചെറിയൊരു സഹായം ചെയ്തു തരൂ. സാമ്പത്തിക സഹായം ഒഴിച്ച് വേറെന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ സാമ്പത്തികം ഒന്നും എനിക്ക് വേണ്ട. പ്ലസ് ടു കഴിഞ്ഞ എൻ്റെ ചെക്കനെ നിങ്ങളുടെ സർക്കാരിൽ ഒരു പണി ഒപ്പിച്ചു തരുമോ? എം ഡി ഒന്നും ആക്കണ്ട, ഗുമസ്ത പണി ആയാലും മതി. ഫസ്റ്റ് ഇപ്പൊ കിട്ടൂ, അങ്ങ് ചെല്ലേ. പാർട്ടിക്കാരല്ലാണ്ട് ഒരാക്കും ഈ ഗവൺമെന്റിൽ ഒരു തൂപ്പ് പണി പോലും കിട്ടൂലപ്പാ. ഈട നടത്തിയ നിയമനങ്ങൾ എടുത്തു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് തിരിയും കേട്ടുവാ. പാർട്ടിക്കാർക്ക് സർക്കാർ ജോലി എന്നുള്ളത് പണ്ട് ഇമ്പിച്ചിബാവയുടെ കാലത്താചാനെ, ഇപ്പോഴത് പാർട്ടിയും ബന്ധുക്കൾക്ക് എന്നായിട്ടുണ്ട്. അതും ജയരാജൻ മന്ത്രിയുടെ ബന്ധുവായാലേ രക്ഷയുള്ളൂ. വ്യക്തിഹത്യ നടത്താൻ സഖാവേ, ശ്രീമതി ടീച്ചറുടെ മകനും ജയരാജൻ സഖാവിന്റെ അനന്തരവനുമായ സുധീർ സഖാവിന്റെ നിയമനം ഞങ്ങൾ റദ്ദാക്കില്ലേ? പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? ആ ഒരെണ്ണം റദ്ദാക്കിയത് കൊണ്ട് എന്ത് കാര്യമാശാനെ? ഇനിയും പല ബന്ധുക്കളും ക്യൂ നിൽക്കുകയല്ലേ. പാർട്ടിക്കാരും നാട്ടുകാരും ഇറങ്ങി ബഹളം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നിങ്ങളത് റദ്ദാക്കിയേ? ഇല്ലായിരുന്നെങ്കിലോ KSIയുടെ MD ആയി സുധീർ നമ്പ്യാർ ഇപ്പൊ ഇരുന്നേനെ. സുധീർ ഇരുന്നത് എന്നതാ കുഴപ്പം? VS മകന് കയർഫെഡിന്റെ MD ആകാമെങ്കിൽ ശ്രീമതി ടീച്ചറിന്റെ മകന് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ MD ആയിക്കൂടായോ? അരുണൻ മൂപ്പരെ പോലെയാണ് സുധീർ മൂപ്പരി. MBA അല്ലെങ്കിൽ BTech, കുറഞ്ഞത് 15 സർക്കാർ സേവനം, അതിൽ 5 മേലധികാരിയാവണം. ഇതിലും തിന്നാ സുധീര മൂപ്പരിക്കുള്ളേ. അമ്മ അവൻ മന്ത്രിയും അമ്മ MBയുമായ ഒരാൾക്ക് ക്വാളിഫിക്കേഷനോ? നിങ്ങൾ ഏത് കോത്താഴത്തുകാരനാന്നേ? ആചാരം മോളി പിടിയുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി ഡിഗ്രി ആവും. അയ്യോ, അതറിയത്തില്ലയോ? എന്നാലും ഇത് കുറച്ച് അന്യായം ആശാനെ. ഭരണത്തിലിരിക്കുമ്പോൾ സ്വജനപക്ഷപാതമെന്ന് സ്വയം വിമർശനം നടത്തിയവരാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം. തെറ്റുതിരുത്തൽ രേഖയും പാലക്കാട് പ്ലീനവുമൊക്കെ ഇവർ ഇത്ര വേഗം മറന്നല്ലോ. ദേ ഞങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ ആശ്രിതരെ നിയമിക്കുന്നതിന് നിങ്ങൾക്കെന്താ സഖാവേ? ഞങ്ങളുടെ ആളുകളെ പിന്നെ ഞങ്ങളുടെ സർക്കാരിലല്ലാതെ മോദി സർക്കാരിൽ കൊണ്ട് നിയമിക്കാൻ പറ്റുമോ? അടുക്കളക്കാരൻ സ്വന്തമെങ്കിൽ അടുക്ക് ചരിവം നിറയെ.